വെൽക്കം ടു മൈ ചാനൽ കിഡ്സ് ഫൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം വി സി. അപ്പൊ ഇന്നത്തെ നമ്മൾ കാണാൻ പോകുന്നത് റോബർട്ട് ഡോണി ജൂനിയർ. യെസ്, നമ്മളുടെ അയൺമാൻ ആയിട്ട് മാവൽ യൂണിവേഴ്സിൽ അഭിനയിക്കുന്ന നമ്മുടെ റോബർട്ട് ഡോണി ജൂനിയറിന്റെ പിറന്നാളാണ് April 4. അപ്പൊ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ആൻഡ് പലർക്കും ഒരു ഡൗട്ട് ആയിരിക്കും, മാർവൽ എന്ന സ്റ്റുഡിയോസിന്റെ അകത്ത് ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്, ആൻഡ് അതിൽ റോബർട്ട് ഡോണി ജൂനിയറിന്റെ പിറന്നാൾ മാത്രമേ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്ന കുറച്ചുപേര് കാണുമായിരിക്കാം. ആൻഡ് ഒരുപാട് പേർക്ക് റോബർട്ട് ഡോണി ജൂനിയർ ആരാണ്, അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങനെ ഇങ്ങനൊരു ലൈഫ് അദ്ദേഹം ഇങ്ങനെ ഫിറ്റ് ചെയ്തെടുത്തു കുറച്ച് പേർക്ക് അറിയാമായിരിക്കാം. ആൻഡ് അങ്ങനെ അറിയില്ല, ഇദ്ദേഹത്തിനെ കുറിച്ച് എന്തുകൊണ്ട് പറയണം നോക്കുകയാണെങ്കിൽ ഇതേ ഒരു ഇൻസ്പിറേഷനാണ്. എന്താ പറയുക, കോടിക്കണക്കിന് ആൾക്കാർക്ക് ഇൻസ്പയർ ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് റോബർട്ട് ഡോണി ജൂനിയർ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് കാണേണ്ട വീഡിയോ ആണ്. നോക്കുകയാണെങ്കിൽ നമ്മൾ റോബർട്ട് ഡോണി ജൂനിയറിന്റെ ചെറുപ്പകാലം നോക്കാം. ഇദ്ദേഹം നോക്കുകയാണെങ്കിൽ വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചു എന്നൊക്കെ പറയില്ലേ, യെസ് അതുപോലെ ജനിച്ച ഒരാൾ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ നോക്കുകയാണെങ്കിൽ റോബർട്ട് ഡോണി സീനിയർ, അദ്ദേഹം നോക്കുകയാണെങ്കിൽ ഹോളിവുഡിലൊരു ഒരു ലെജൻഡ് എന്ന് പറയാം, ആ ലെവലിൽ ഒരു ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, എന്താ പറയുക, സിനിമയിലെ എല്ലാ തലങ്ങളിലും കൈവച്ചിട്ടുള്ള ഒരാളാണ് റോബർട്ട് ഡോണി ജൂനിയറിൻ്റെ അച്ഛൻ. സിനിമയിൽ തന്നെ വളരെ വലിയൊരു ഹോളിവുഡ് ഇൻഡസ്ട്രിയിൽ വളരെ വലിയൊരു പേരുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് സിനിമയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ലെജൻഡ് തന്നെയാണ് അദ്ദേഹം, അതേ ഒരു ലെജൻഡ് എന്ന് തന്നെ പറയാം. ആൻഡ് അങ്ങനെ തന്നെയാണ് നമ്മൾ റോബർട്ട് ഡോണി ജൂനിയറും മൂവിക്കകത്ത് വരുന്നത്. ആൻഡ് വന്ന സമയത്ത് അദ്ദേഹം എടുത്തു പറഞ്ഞ ആക്ടറായിട്ടൊന്നും അല്ല അഭിനയിച്ചത്, സഹനടനായിട്ടാണ് അഭിനയിച്ചത്. ആൻഡ് എന്താ പറയുക, ഇദ്ദേഹത്തിന് അന്ന് ഒരുപാട് വിലയൊന്നും ആരും കൊടുത്തിട്ടില്ലായിരുന്നു. എന്താ അച്ഛൻ്റെ തണലിലായിരുന്നു ഇദ്ദേഹം നിന്നിരുന്നത്. ആൻഡ് എല്ലാവർക്കും അറിയാം അച്ഛൻ ഇത്ര വലിയൊരു എന്താ ഇത്രയും വലിയൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ എല്ലാവരും അച്ഛൻ്റെ പേര് പറഞ്ഞേ അദ്ദേഹത്തിനെ എന്താ വിഷ് ചെയ്യത്തുള്ളൂ. അത് അതുകൊണ്ടാണ് റോബർട്ട് ഡോണി ജൂനിയർ, മനസ്സിലായി കാണുമല്ലോ. ആൻഡ് എല്ലാവരും അങ്ങനെ കണ്ടിട്ടുള്ളു. ആൻഡ് ഇദ്ദേഹത്തിന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ആരും വലിയൊരു ആക്ടറായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച മൂവീസൊക്കെ വളരെ എന്താ പറയുക വലിയ സക്സസ് ആയ മൂവീസൊന്നും അല്ല. ആൻഡ് അങ്ങനെ എനിക്ക് ഇദ്ദേഹത്തിന് ചെറിയ വയസ്സിനെ ഡ്രഗ്സ് അതുപോലുള്ള അഡിക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്താ പബ്ലിക്കായിട്ടൊക്കെ ഒരുപാട് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ചെറിയ വയസ്സിലേക്ക്. ആൻഡ് അങ്ങനെ എനിക്ക് ഇദ്ദേഹത്തിനെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ചോദിക്കുക അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജയിലിൽ കൊണ്ടുപോയി ശിക്ഷയും കൊടുത്തിട്ടുണ്ട്. അതും ഈ ജയിലിൽ നടന്ന കോർട്ടിൽ കൊണ്ടുപോയ സംഭവമൊക്കെ ലൈവായിട്ട് അന്ന് ടി വിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം ലൈഫ് എല്ലാം തീയുന്നൊരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചെറിയൊരു ചീത്തപ്പേര് വന്നാൽ പോലും ഗോസിപ്പായിട്ട് വന്നാൽ പോലും പിന്നെ സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരാൻ കഴിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തെളിവ് സഹിതം ഇത്രയും ഡ്രഗ്സ് കൈ അതും നിരോധിക്കപ്പെട്ട ഡ്രഗ്സ് കൈ വെച്ചെന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ അത് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അങ്ങനെയൊരു നിമിഷം നിങ്ങൾക്ക് തന്നെ അറിയാം, സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ പോയി തൂങ്ങിച്ചാവും. ആൻഡ് ഇദ്ദേഹം നോക്കിയാണെങ്കിൽ ഇതിൻ്റെ കരിയറേ തീർന്നു എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയത്ത് ഒന്നുമില്ല, കാരണം ഇനി ആരും എടുക്കത്തില്ല. കാരണം ഒരു ഡ്രഗ് അടിച്ച് കിറങ്ങി നടക്കണമെന്ന് ഇനി ഒരു സിനിമയിലെ ഫേസ് ആയിട്ട് ഒരാളും വെക്കത്തില്ല. ആൻഡ് അദ്ദേഹവും എന്താ പറയുക ഡിസ്പായിട്ട് നിന്നൊരു സമയം, അദ്ദേഹത്തെ കരിയറേ തീർന്നു എന്ന് നിന്നൊരു സമയമാണ് അത്, ഇനിയൊരു സിനിമ കിട്ടില്ല എന്ന് വിചാരിച്ച സമയമൊക്കെയാണ് അത്. ആൻഡ് അങ്ങനെ ഇരിക്കും നമ്മളുടെ മാർവൽ അവരുടെ സിനിമയായിട്ട് വരുന്നു. നോക്കുകയാണെങ്കിൽ മാർവലും ആ സമയത്ത് ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് ആദ്യമായിട്ട് ജമ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് ഇത് അതിനുമുമ്പ് മാർവലിൻ്റെ മൂവീസ് മാർവൽ പ്രൊഡ്യൂസ് ചെയ്ത് വന്നിട്ടില്ല, അല്ലാതെ അവരെ ഓരോ ക്യാരക്ടേഴ്സിനെയും വിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്പൈഡർമാനെ സോണിക്കൊക്കെ കൊടുത്ത് ഹൾക്ക് എന്ന കഥാപാത്രം യൂണിവേഴ്സൽ സ്റ്റുഡിയോസിനൊക്കെ കൊടുത്താണ് അവരെന്താ സിനിമ വന്നുകൊണ്ടിരുന്നത്. ആൻഡ് മാർവലൊക്കെ ആണെങ്കിൽ എന്താ തൻ്റെ ഫാന്റാസ്റ്റിക് ഫോർ എന്ന ക്യാരക്ടേഴ്സിനെ വിറ്റ്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെയൊക്കെ പല കമ്പനീസായിട്ട് വിറ്റിട്ട് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഒരു സമയം. ആൻഡ് അന്ന് അയൺമാൻ എന്നൊരു കഥാപാത്രത്തെ അവർ ചൂസ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ആര് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഡൗട്ടായ ഒരു കാര്യമാണ്. ആൻഡ് മാർവലിൻ്റെ അടുത്ത് വളരെ പൈസയൊന്നുമില്ല, 100 മില്യൺ ആ സമയത്ത് 100 മില്യനേ ഉള്ളൂ. അപ്പം ആ സിനിമ ഒരു സക്സസ് ആയേ പറ്റൂ മാർവലിനും. മാർവലും വലിയൊരു ബേസ് ഉള്ള ഒരു ടീമല്ല ആ സമയത്ത്, മാർവൽ വരുന്ന സമയം 2008 മാർവൽ വരുന്ന സമയമാണ്. ആൻഡ് അങ്ങനെ ഇരിക്കുക നമ്മളുടെ ജോഷ് ഫാവ്യൂ എന്ന് പറയുന്ന ഡയറക്ടറിനെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹാപ്പി ഹോഗൻ. യെസ്, നമ്മളുടെ അയൺമാൻ മൂവിക്കകത്ത് ഹാപ്പി ഹോഗനായിട്ട് അഭിനയിക്കുന്നുണ്ട്. ആൻഡ് അദ്ദേഹം നോക്കുകയാണെങ്കിൽ ഈ അയൺമാൻ എന്ന ക്യാരക്ടറിൽ നമ്മളുടെ റോബർട്ട് ഡോണി ജൂനിയർ തന്നെ അഭിനയിക്കണം എന്ന് ഇത് എന്താ പറയുന്നു വാശി പിടിക്കുന്നു തന്നെ പറയാം. കാരണം അദ്ദേഹം പറഞ്ഞു ഈ ക്യാരക്ടറിന് അദ്ദേഹം അഡാപ്റ്റബിൾ ആവുമെന്ന് പറയുന്നു. ആൻഡ് മാർവൽ തീർച്ചയായിട്ടും അന്ന് സമ്മതിക്കുന്നില്ല, കാരണം നോക്കുകയാണെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ആണ്, ജയിലിൽ പോയ ഒരാളാണ്, അതെന്താ പറയുക കരിയറേ തീർന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ആക്ടറിനെ വെച്ച് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് സമ്മതിക്കില്ല അവർ. അന്ന് മാർവൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ ആക്ടേഴ്സിനെയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ ആക്ടേഴ്സ് നമ്മുടെ ടോം ക്രൂസ് അതുപോലെ ഡിയാനോ ഡിക്കാപ്രിയോ പോലുള്ള ആക്ടേഴ്സിനെയൊക്കെ ചൂസ് ചെയ്യുന്നു. ആൻഡ് അവരൊന്നും ഡേറ്റ് കൊടുക്കുന്നില്ല. ആൻഡ് അതിനുശേഷം നമ്മളുടെ ആ ഡയറക്ടറിൻ്റെ
നമ്മുടെ ഹാപ്പി ഹോഗനായിട്ടൊക്കെ മൂവിക്കകത്ത് കാണും നമ്മുടെ റോബർട്ട് ഡോണി ജൂനിയർ, നമ്മുടെ അയൺമാൻ്റെ ടോണി സ്റ്റാർക്കിൻ്റെ മാനേജറായിട്ട് ഫ്രണ്ടായിട്ടൊക്കെ വരും മൂവിക്കകത്ത്. ആൻഡ് അദ്ദേഹം ജോൺ ഫെർസ്യു എന്ന് പറയുന്ന അദ്ദേഹം എന്താ പറയുക, റോബർട്ട് ഡോണി ജൂനിയർ തന്നെ അഭിനയിക്കണം എന്ന് പറഞ്ഞ് റോബർട്ട് ഡോണി പോകുന്നു. ആൻഡ് അദ്ദേഹം നോക്കുകയാണെങ്കിൽ 10 വർഷത്തെ മാർവലിൻ്റെ കോൺട്രാക്റ്റ് ഒപ്പിടുന്നു. ആൻഡ് റെസ്റ്റ് ഈസ് ഹിസ്റ്ററി എന്ന് തന്നെ പറയണം. നോക്കുകയാണെങ്കിൽ അയൺമാൻ എന്നൊരു മൂവി 500 മില്യൺ എന്നൊരു വലിയ ഒരു ഒരു എന്താ പറയുക, ഒരു പോയിന്റിൽ തൊടുന്നു, ഒരു കളക്ഷനിൽ തൊടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു നടൻ തൻ്റെ എല്ലാ ഇതും നഷ്ടപ്പെട്ടു എന്ന് നിൽക്കുന്നു, തൻ്റെ കരിയർ സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു, വിട്ടുകൊടുക്കുന്നില്ല. സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ തൻ്റെ കരിയർ അവസാനിച്ചു എന്ന് പറയുമ്പോൾ ആത്മഹത്യയോ അല്ലെങ്കിൽ മരണത്തിനെ കുറിച്ച് ചിന്തിക്കാം. അവിടെ ഒന്നും ചിന്തിക്കാതെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം, അതായത് ഞാൻ തോറ്റു പോയിട്ടില്ല എന്ന് തിരിച്ചു വരണം. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളുടെ പ്രായത്തിൻ്റെ പക്വത ഇല്ലാതെ ഓരോ കുഴിയും നമ്മൾ ചാടാറുണ്ട്. ആൻഡ് അതിൽ നിന്ന് കരകയറി ഞാൻ ഇന്ന് നിൽക്കുന്ന സ്ഥലം അത് കാണിച്ചു കൊടുക്കുന്നതിനാണ് യഥാർത്ഥ ജേതാവ്. ഈ വീഡിയോ കാണുന്നവർക്കും പ്രായത്തിൻ്റെ അവിവേകത്തിൽ എന്താ പറയുക, ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഡ്രഗ്സിലൊക്കെ ചെന്ന് ചാടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവാം. ആൻഡ് അത് അവരുടെ തെറ്റായിട്ടല്ല, അവരുടെ ആ പ്രായത്തിൻ്റെ പക്വത കുറവ് ഇല്ലെങ്കിൽ എന്താ പറയുക, അമിതമായ പൈസയുടെ ഉപയോഗം ഇതൊക്കെ കൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്. ആൻഡ് ഇങ്ങനെ പോയി ഇല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് അവരുടെ കരിയറെല്ലാം ഫുള്ളായിട്ട് ഫ്ലോപ്പ് ആവുമ്പോൾ എല്ലാവരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു സമയത്ത് ഇല്ല, എനിക്ക് തിരിച്ചു വരണം, ഞാൻ കാണിച്ചു കൊടുക്കണം, ഇതാണ് ഞാൻ, എന്നെ കൊണ്ട് കഴിയും, ഐ വിൽ എന്ന് പറഞ്ഞ് വന്നില്ലേ, അതിനാണ് അദ്ദേഹത്തിന് കൈയടി കൊടുക്കേണ്ടത്. ആൻഡ് അന്ന് നോക്കുകയാണെങ്കിൽ മാർവൽ എന്ന ഒരു മൂവി, മാർവൽ എന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റുഡിയോസിനെ ഉയർത്തി നിർത്തി മാർവലിൻ്റെ ഫേസാണ് ഇന്ന് അദ്ദേഹം. നമ്മുടെ സ്പൈഡർമാൻ ഹോം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് ഒരു ബിഗ് എമൗണ്ട്, ആലോചിച്ച് നോക്കുക, ഒരു 20 മിനിറ്റ് ക്യാമിയോ റോൾ ചെയ്യാൻ വേണ്ടി ഇന്ന് മാർവലിൻ്റെ ഒരു ഫേസാണ് അയൺമാൻ എന്ന് പറയുന്നത്. അയൺമാൻ എന്ന കഥാപാത്രം വളരെ വലിയൊരു ഫെയിൻ ബേസ് ഉള്ള കഥാപാത്രം അല്ലായിരുന്നു, നമ്മളുടെ കോമിക് ബുക്ക് വായിക്കുന്നവർക്ക് വളരെ ഫേമസ് ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ നോർമലായിട്ടുള്ള ആർക്കും അറിയത്തില്ല. ആൻഡ് അങ്ങനൊരു ക്യാരക്ടറിനെ ജനങ്ങളിൽ ഇത്ര ഇമ്പാക്റ്റോടെ ഇറക്കി, ടോണി സ്റ്റാർക്ക് എന്ന് പറഞ്ഞാൽ റോബർട്ട് ഡോണി ജൂനിയറാണ്, റോബർട്ട് ഡോണി ജൂനിയർ അയൺമാനാണെന്ന് ഓരോ ആൾക്കാരിലും വിശ്വസിപ്പിക്കുക അദ്ദേഹം എടുത്ത എഫേർട്ട് വളരെ വലുതാണ്. ആൻഡ് ഇപ്പം നോക്കുകയാണെങ്കിൽ മാർവൽ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ മുഖം തന്നെ ആയിരിക്കും. ആൻഡ് റോബർട്ട് ഡോണി ജൂനിയർ ഫാൻസൊക്കെ ഉണ്ടോ ഈ ചാനലിൻ്റെ അകത്ത്, ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ റോബർട്ട് ഡോണി ജൂനിയർ. ആൻഡ് ഇനിയും നിങ്ങൾ നല്ല നല്ല മൂവീസ് ചെയ്യട്ടെ. ആൻഡ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് മൂവീസ് വരാറുണ്ട്, നമ്മുടെ ഷെർലക് ഹോംസ് 3, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ഡൂഡിറ്റിൽ പോലുള്ള ഇഷ്ടം പോലെ മൂവീസ് ഇനിയും വരാറുണ്ട്. അദ്ദേഹം മാർവലിൽ നിന്ന് മാറിയാലും അദ്ദേഹം മൂവീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആൻഡ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയ്ക്ക് കാണാം. അതുവരേക്കും ദിസ് ഇസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.